ഗൾഫ് ബ്രേക്കിംഗ് ന്യൂസിലേക്ക് സ്വാഗതം. പ്രവാസലോകത്തെ വിവിധ വാർത്തകൾക്കായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ. സൗദി അറേബ്യയിൽ വീണ്ടും കൃത്രിമ മഴ പെയ്യിക്കാൻ നടപടി തുടങ്ങി. രണ്ടാംഘട്ട മഴ പെയ്യിക്കാനുള്ള ഒരുക്കമാണിത്. അസീർ, അൽബഹ, ത്വായിഫ് എന്നിവയുൾപ്പെടെ തെക്ക് പടിഞ്ഞാറൻ മേഖലയിലെ ഉയർന്ന പ്രദേശങ്ങളിലാണ് ഈ ഘട്ടത്തിൽ മഴ പെയ്യിക്കുന്നത്. ക്ലൗഡ് സീഡിംഗ് പ്രോഗ്രാം എന്ന പദ്ധതിയുടെ ഒരുക്കം പൂർത്തിയായതായി കാലാവസ്ഥാ നിരീക്ഷണ ദേശീയ കേന്ദ്രം CEO വ്യക്തമാക്കി. ഈ വർഷം ഏപ്രിലിലാണ് ആദ്യഘട്ട മഴ പെയ്യിക്കൽ നടത്തിയത്. ഇത് റിയാദ്, ഖസീൻ, ഹായിൽ മേഖലകളിലായിരുന്നു. ഇതിൻ്റെ തുടർച്ചയായാണ് ഇപ്പോൾ വീണ്ടും മഴ പെയ്യിക്കാനൊരുങ്ങുന്നത്. പ്രവർത്തനങ്ങളുടെ വിജയവും പദ്ധതി ലക്ഷ്യങ്ങളുടെ നേട്ടവും ഉറപ്പാക്കുന്നതിന് ബന്ധപ്പെട്ട എല്ലാ കക്ഷികളുമായും ഏകോപിപ്പിച്ച് സമയബന്ധിത പദ്ധതിയായാണ് പ്രവർത്തനങ്ങൾ നടത്തുന്നത്. മന്ത്രിസഭായോഗം അംഗീകരിച്ചതും ദേശീയ പ്രാദേശിക സംരംഭങ്ങളുടെ പാക്കേജിൻ്റെ ഭാഗമായി കിരീടാവകാശി അമീർ മുഹമ്മദ് ബിൻ സൽമാൻ ഗ്രീൻ മിഡിലിസ്റ്റ് ഉച്ചകോടിയിൽ പ്രഖ്യാപിച്ചതുമായ പദ്ധതിയാണിത്. UAE-യിൽ കനത്ത ചൂട് തുടരുന്നു. അബുദാബിയിൽ വരും ദിവസങ്ങളിൽ താപനില 46 ഡിഗ്രി സെൽഷ്യസ് വരെ ഉയർന്നേക്കുമെന്ന് കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രം അറിയിച്ചു. ദുബൈയിൽ താപനില 43 ഡിഗ്രി സെൽഷ്യസ് വരെ എത്താം. ഫുജൈറയിൽ 37 ഡിഗ്രി സെൽഷ്യസിൽ കൂടില്ലെന്നാണ് കണക്കാക്കുന്നത്. അതേസമയം ഈർപ്പം കുറയുമെന്നാണ് വിലയിരുത്തൽ. ഇന്നും നാളെയും ചില സ്ഥലങ്ങളിൽ കനത്ത കാറ്റിനും മഴയ്ക്കും സാധ്യതയുണ്ടെന്നും കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രത്തിൻ്റെ മുന്നറിയിപ്പിൽ പറയുന്നു. സലാലയിലേക്കുള്ള സഞ്ചാരികളുടെ എണ്ണം വർദ്ധിച്ചതോടെ വാഹനങ്ങളുടെ തിരക്കേറി. നഗരങ്ങളിലും ഗ്രാമപ്രദേശങ്ങളിലും ഉൾപ്പെടെ പകൽ സമയങ്ങളിലും വൈകിട്ടും റോഡുകൾ വാഹനങ്ങൾ കൊണ്ട് നിറഞ്ഞു. വൈകിട്ട് 6 മണിക്ക് ശേഷമാണ് റോഡുകളിൽ തിരക്ക് വർദ്ധിക്കുന്നത്. അപകടങ്ങൾ ഒഴിവാക്കുന്നതിന് ഗതാഗത നിയമങ്ങൾ ഉറപ്പുവരുത്തണമെന്ന് അധികൃതർ യാത്രക്കാർക്ക് മുന്നറിയിപ്പ് നൽകി. വാരാന്ത്യ അവധി ദിവസങ്ങളിലാണ് ദോഫാറിൽ സന്ദർശകർ വർദ്ധിക്കുന്നത്. ആഭ്യന്തര യാത്രക്കാരും ഇതര GCC രാജ്യങ്ങളിൽ നിന്നുള്ളവരുമാണ് റോഡ് മാർഗം സലാലയിലെത്തുന്നത്. ഇവരിൽ UAE, സൗദി എന്നിവിടങ്ങളിൽ നിന്നുള്ളവരാണ് കൂടുതൽ. തവണ റോഡ് മാർഗം നിരവധി സൗദി സഞ്ചാരികളാണ് സലാലയിലെത്തുന്നത്. പാതകളിൽ വാഹനങ്ങളുടെ നീണ്ട നിരയാണ് പല സ്ഥലങ്ങളിലും കാണുന്നത്. വരും ദിവസങ്ങളിൽ സന്ദർശകർ വർദ്ധിക്കുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. വാഹനങ്ങളുടെ എണ്ണം വർദ്ധിക്കുന്ന സാഹചര്യത്തിൽ സുരക്ഷാ നിർദ്ദേശങ്ങൾ ഉറപ്പുവരുത്തണമെന്ന് അധികൃതർ ആവർത്തിച്ച് ആവശ്യപ്പെടുന്നു. വാഹനങ്ങൾക്കിടയിൽ കൃത്യമായ അകലം പാലിച്ചിരിക്കണം. ഗ്രാമപ്രദേശങ്ങളിലുൾപ്പെടെ അമിത വേഗത പാടില്ല. വിലക്കുള്ള പ്രദേശങ്ങളിൽ വാഹനങ്ങൾ പ്രവേശിപ്പിക്കരുത്. ട്രാഫിക് സിഗ്നലുകൾ ലംഘിക്കരുത്. വാഹനങ്ങളുമായി സാഹസിക പ്രകടനങ്ങൾ പാടില്ലെന്നും അധികൃതർ ഓർമ്മിപ്പിച്ചു. ദോഫാർ ഗവർണറേറ്റിൽ ഖരീഫ് സീസൺ ആസ്വദിക്കാനെത്തുന്ന സഞ്ചാരികളുടെ സുരക്ഷ ഉറപ്പുവരുത്തുന്നതിന് അധികൃതർ എല്ലാവിധ നടപടികളും സ്വീകരിച്ചിട്ടുണ്ട്. സലാലയിലേക്കുള്ള വഴികളിൽ കൂടുതൽ ചെക്ക് പോയിന്റുകൾ പ്രവർത്തിച്ചു വരികയാണ്. അടിയന്തരഘട്ടങ്ങളിൽ എല്ലാവിധ സേവനങ്ങളും ലഭ്യമാക്കി വരുന്നുണ്ട്. ഇതിനുള്ള മുൻകരുതൽ സംവിധാനങ്ങൾ അധികൃതർ നേരത്തെ തന്നെ ഉറപ്പാക്കിയിരുന്നു. ഒമാനിലെ CBSE 10-12 ക്ലാസ് പരീക്ഷകൾ മിന്നും ജയം. 100% വിജയമാണ് സ്കൂളുകൾ സ്വന്തമാക്കിയത്. 100 കണക്കിന് വിദ്യാർത്ഥികൾ 90% മുകളിൽ മാർക്ക് നേടി സ്കൂളുകൾക്ക് അഭിമാനമായി. ഇന്നലെ രാവിലെയും ഉച്ചയ്ക്കുമായാണ് 10-12 ഫലങ്ങൾ കേന്ദ്ര വിദ്യാഭ്യാസ മന്ത്രാലയം പുറത്തുവിട്ടത്. CBSE 12 ക്ലാസ് റിസൾട്ടിന് പിന്നാലെ എത്തിയ 10 ക്ലാസ് ഫലത്തിലും ഒമാനിലെ സ്കൂളുകൾക്ക് മികച്ച വിജയം സ്വന്തമാക്കാൻ സാധിച്ചു. പരീക്ഷ എഴുതിയ വിദ്യാർത്ഥികളിൽ 100% കുട്ടികളും A1 നേടിയാണ് വിജയിച്ചതെന്ന് സ്കൂൾ അധികൃതർ അവകാശപ്പെടുന്നു. +1 പ്രവേശനത്തിന് അപേക്ഷിക്കാനുള്ള സമയപരിധി നീട്ടി നൽകിയതിൻ്റെ ആശ്വാസത്തിൽ പ്രവാസി വിദ്യാർത്ഥികൾ. തിങ്കളാഴ്ച വൈകിട്ട് 5 മണി വരെ അപേക്ഷിക്കാം. CBSE 10-ാം തരം ഫലം പ്രസിദ്ധീകരിക്കാൻ വൈകിയതിൻ്റെ അടിസ്ഥാനത്തിൽ പ്രവേശന സമയപരിധി നീട്ടണമെന്നാവശ്യപ്പെട്ടുള്ള ഹർജിയിൽ ഹൈക്കോടതിയാണ് തിങ്കളാഴ്ച വരെ സമയം നീട്ടിക്കൊണ്ട് ഉത്തരവിറക്കിയത്. ആദ്യഘട്ടത്തിൽ വിദ്യാർത്ഥികളുടെ ആവശ്യപ്രകാരം ഹൈക്കോടതി ഇന്നലെ വരെ സമയപരിധി നീട്ടിയിരുന്നു. ഇന്നലെ വീണ്ടും കേസ് പരിഗണിച്ചപ്പോൾ തിങ്കളാഴ്ച വരെ അപേക്ഷാ സമയം നീട്ടി ഉത്തരവിറക്കുകയായിരുന്നു. ഫലപ്രഖ്യാപനം 1-2 ദിവസം വൈകുന്നത് സംസ്ഥാന സിലബസിലേക്ക് മാറാനുള്ള വിദ്യാർത്ഥികളുടെ അവസരം നഷ്ടമാക്കരുതെന്നായിരുന്നു ഹൈക്കോടതി നിലപാട്. ഗൾഫ് രാജ്യത്ത് നിന്നും +1 പഠനത്തിന് നാട്ടിലേക്ക് മാറുന്നവരാണ് ഭൂരിഭാഗം വിദ്യാർത്ഥികളും. കേരള സിലബസിൽ പഠിക്കുന്നതിന് ഇവരുടെ അവസരം നഷ്ടപ്പെടുമോ എന്നതായിരുന്നു ആശങ്ക. അപേക്ഷാ സമയം നീട്ടില്ലെന്ന കേരള സർക്കാർ നിലപാടിനെ തുടർന്ന് കോടതി മുഖേന ഹർജി നൽകുകയും കൂടുതൽ സമയം നേടിയെടുക്കുകയുമായിരുന്നു.
ഇന്ത്യയിലെ പല സർവകലാശാലകളും ബിരുദ കോഴ്സുകളിലേക്കുള്ള പ്രവേശനം ആരംഭിച്ചത് തങ്ങളുടെ ഭാവിയെ ബാധിക്കുമെന്ന ആശങ്കയാണ് 12-ാം തരം പരീക്ഷ എഴുതിയിരുന്ന വിദ്യാർത്ഥികൾ കഴിഞ്ഞ ദിവസങ്ങളിൽ പങ്കുവച്ചത്. എന്നാൽ UGC CBSE ഫലപ്രഖ്യാപനത്തിന് ശേഷം ബിരുദ പ്രവേശനത്തിന്റെ അവസാന തീയതി നിശ്ചയിക്കാൻ സർവകലാശാലകളോട് അടുത്തിടെ നിർദ്ദേശിച്ചിരുന്നു. ദാഹിറ ഗവർണറേറ്റിൽ സ്വദേശികൾക്ക് പുതിയ തൊഴിലവസരങ്ങൾ പ്രഖ്യാപിച്ച് തൊഴിൽ മന്ത്രാലയം. വിവിധ സർക്കാർ ഏജൻസികളിലായി 88 തസ്തികകളിലേക്കാണ് നിയമനം നൽകുന്നത്. ഇതിന്റെ ഭാഗമായുള്ള പരീക്ഷകളും വ്യക്തിഗത ഇന്റർവ്യൂകളും നടത്തിയതായും മന്ത്രാലയം അറിയിച്ചു. കഴിഞ്ഞ ആഴ്ചകളിൽ ഗവർണറേറ്റുകളിലെ നിരവധി സ്വകാര്യ കമ്പനികളുമായി സഹകരിച്ച് സ്വദേശികൾക്ക് നിയമന അവസരങ്ങൾ നൽകിയിരുന്നു. ഒമാനിൽ നിന്നും ഇന്ത്യയിലേക്കുള്ള എണ്ണക്കയറ്റുമതി വർദ്ധിച്ചതായി റിപ്പോർട്ട്. ഈ വർഷത്തെ ആദ്യ പകുതിയിൽ 25.39 ബാരൽ എണ്ണയാണ് ഇന്ത്യയിലേക്ക് കയറ്റി അയച്ചത്. കഴിഞ്ഞ ഇതേ കാലയളവിൽ 14.42 ബാരൽ എണ്ണയായിരുന്നു കയറ്റുമതി. ചൈനയിലേക്കാണ് ഒമാൻ ഏറ്റവും കൂടുതൽ കയറ്റുമതി ചെയ്യുന്നത്. ഒമാൻ എണ്ണയുടെ 76%. രൂപയുടെ മൂല്യത്തകർച്ച മുതലെടുക്കാൻ വിപണിയിൽ പണം ചെലവഴിക്കുന്നത് പ്രവാസികൾ കുറക്കുന്നു. റിയാലിന് കൂടുതൽ രൂപ ലഭിക്കുന്ന സാഹചര്യത്തിൽ ചെലവ് കുറച്ച് കഴിയുന്ന തുക അത്രയും സംഭരിക്കുകയാണ് പ്രവാസികൾ. ഡോളറുമായുള്ള വിനിമയത്തിൽ രൂപയുടെ മൂല്യം അതിൻ്റെ റെക്കോർഡ് തകർച്ചയിലെത്തിയപ്പോൾ ഒരു റിയാലിന് 207.15 രൂപയ്ക്ക് മുകളിലാണ് പ്രവാസി ഇന്ത്യക്കാർക്ക് ഇന്നലെ ലഭിച്ചത്. ഒമാനിലേക്ക് നുഴഞ്ഞുകയറിയ വിദേശികളെ അറസ്റ്റ് ചെയ്തു. ഒരാഴ്ചക്കിടെ വിവിധ ഗവർണറേറ്റുകളിൽ നടത്തിയ പരിശോധനയിൽ നിരവധി പേരെയാണ് പിടികൂടിയത്. അനധികൃതമായി രാജ്യത്തേക്ക് പ്രവേശിക്കുന്നവരെക്കുറിച്ച് വിവരം ലഭിക്കുന്നവർ 99 99 എന്ന നമ്പറിൽ അറിയിക്കണമെന്നും ബന്ധപ്പെട്ടവർ അഭ്യർത്ഥിച്ചു. ഒമാന്റെ വിവിധ ഭാഗങ്ങളിൽ പുതിയ മാലിന്യക്കുട്ടകൾ സ്ഥാപിക്കുന്നു. രാജ്യത്തെ പ്രധാന മാലിന്യ സംസ്കരണ കമ്പനിയായ ബിയ ആണ് ഇവ സ്ഥാപിക്കുന്നത്. താമസ കേന്ദ്രങ്ങളുടെ പരിസരം വൃത്തിയായിരിക്കാനാണ് ഇവ സ്ഥാപിച്ചതെന്നും പുതിയ കണ്ടെയ്നറിൽ തന്നെ മാലിന്യം നിക്ഷേപിക്കണമെന്നും അധികൃതർ ആവശ്യപ്പെട്ടു. റൂവി, സീബ്, മത്ര അടക്കമുള്ള മസ്കറ്റിന്റെ വിവിധ ഭാഗങ്ങളിൽ ബിയ മാലിന്യ സംസ്കരണ സേവനം നടത്തുന്നുണ്ട്. പ്രത്യേക ഇനം കണ്ടെയ്നറാണ് ബിയ സ്ഥാപിച്ചത്. മാലിന്യം ശേഖരിച്ച് സുരക്ഷിതമായ രീതിയിൽ സംസ്കരിക്കുന്നതാണ് ബിയറിന്റെ രീതി. വിവിധ സ്ഥലങ്ങളിൽ തുറന്നുവെച്ച കണ്ടെയ്നറിലേക്ക് മാലിന്യം നിറഞ്ഞ പ്ലാസ്റ്റിക് ബാഗുകൾ എറിഞ്ഞുപോകലായിരുന്നു ആളുകളുടെ രീതി. പുതിയ കണ്ടെയ്നറിന്റെ മൂടി തുറന്നുവേണം മാലിന്യം നിക്ഷേപിക്കാൻ. ദൂരെ നിന്നോ വാഹനത്തിൽ നിന്ന് ഇറങ്ങാതെയോ മാലിന്യം എറിഞ്ഞിട്ട് പോകാൻ ഇനി സാധിക്കില്ല. ഇതിനാൽ തന്നെ പലരും കണ്ടെയ്നറിന് ചുറ്റും മാലിന്യ ബാഗുകൾ ഇട്ടുപോകുന്ന പ്രവണതയും വർദ്ധിക്കുന്നുണ്ട്. ഇത് ശരിയല്ലെന്നും അധികൃതർ കൂട്ടിച്ചേർത്തു. ഇതോടെ ഇന്നത്തെ വാർത്തകൾ അവസാനിക്കുന്നു. പുതിയ വാർത്തകളുമായി വീണ്ടും കാണുന്നതുവരെ നന്ദി, നമസ്കാരം.